back my YouTube channel. JB World in the Pudir video like a love swagada. In the video, simple item chicken liver roast chain of the Indian Noka. A lover pattern than a cherry recipe and a very video. Namalivade chicken liver, kariki vrithiaki, a chitunda. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒരു വലിയ സവോള 5-8 ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി 4 പച്ചമുളക് ഒരു കോഴിമുട്ട മഞ്ഞൾപ്പൊടി മുളകുപൊടി കുരുമുളകുപൊടി പിന്നെ ഗരം മസാല ഉപ്പ് മല്ലിയില കറിവേപ്പില നമ്മൾ സവോള നീളത്തിൽ അരിഞ്ഞത് ചെറിയ ഉള്ളി വെളുത്തുള്ളി നടുകേ പിളർന്നത് ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തു വെച്ചത് ഇനി ലിവറിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി പിന്നീട് എരിവിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളകുപൊടി പാകത്തിനുള്ള ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർക്കുക കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക നമുക്ക് ആവശ്യം ഒരു കോഴിമുട്ടയാണ് അതിൻ്റെ മഞ്ഞക്കരി പെടാതെ ആ വെള്ള മാത്രം അത് അതിലേക്ക് ഉടച്ച് ചേർക്കുക മഞ്ഞക്കരി വീഴാതെ നോക്കണം മഞ്ഞക്കരി ലിവറിലേക്ക് നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ വേറെ ആയിപ്പോവും അതുകൊണ്ട് മഞ്ഞക്കരി ഇല്ലാണ്ട് ആ വെള്ളം മാത്രം മതി മുട്ടയുടെ വെള്ളം അത് മാത്രം ഈ ലിവറിലേക്ക് ആഡ് ചെയ്യുക അതായത് ഇങ്ങനെ ഉടച്ചിട്ട് അതിൻ്റെ വെള്ളം മാത്രം എടുത്താൽ മതി മഞ്ഞക്കരി ഇല്ലാണ്ട് നമുക്കത് ഉടച്ച് ഒഴിച്ചെടുക്കാൻ പറ്റും അതിലേക്ക് എന്നിട്ട് എല്ലാം കൂടെ ചേർത്ത് കൈ വെച്ച് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക സ്പൂൺ വെച്ച് ചെയ്താൽ നമുക്കത് നന്നായി യോജിപ്പിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് നന്നായിട്ട് എല്ലാം അതും കൂടെ ചേർത്ത് കൈ വെച്ച് തന്നെ നന്നായി യോജിപ്പിച്ചെടുക്കുക കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക പാൻ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ചൂടാക്കിയെടുക്കുക ചൂടായ പാനിലേക്ക് നിങ്ങൾ കുക്കിങ്ങിനെ എടുക്കുന്ന ഏത് എണ്ണയാണോ അത് സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏതായാലും കുഴപ്പമില്ല പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് കുറച്ചും കൂടി സ്വാദ് കൂടും ചൂടായ എണ്ണയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോള ചേർത്ത് ഇളക്കുക അത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക സവോള ഒന്ന് വാടിയതിന് ശേഷം വാടി തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി അതിലേക്ക് ചേർക്കുക ചെറിയ ഉള്ളി ചേർത്തതിന് ശേഷം നന്നായി വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക ചെറിയ ഉള്ളിയുടെ പച്ചമുളകെല്ലാം പോകുന്നവരേക്കും അതിനുശേഷം അതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ പച്ചമുളക് അതുകൂടെ ചേർത്ത് നന്നായി വീണ്ടും ഇളക്കുക ഈ പച്ചമുളകിൻ്റെയൊക്കെ ഒരു മണമുണ്ടല്ലോ നല്ലൊരു ഫ്ലേവറാണത് അത് ഒരു വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു മണം നല്ലൊരു മണമല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം 5 മിനിറ്റിന് ശേഷം നമ്മൾ അടപ്പ് തുറന്ന് വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് അടിഭാഗമൊക്കെ വെന്തിരിക്കുന്നുണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇതാക്കാൻ നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം ആദ്യം തന്നെ നമുക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം എരിവിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളകുപൊടി ചേർത്ത് കൊടുക്കുക ശേഷം ഉപ്പ് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം വീണ്ടും എല്ലാം കൂടെ ചേർത്ത് നന്നായി തന്നെ ഇളക്കുക അപ്പോൾ എല്ലാം തീ ലോ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കണം ഇല്ല മസാലകൾ ഇടുന്ന സമയത്ത് ഇല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും കരിയാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം നമ്മൾ ഈ മസാലകളെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ചെടുക്കുക നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ലിവർ ചേർത്ത് കൊടുക്കുക അത്
ചിക്കൻ ലിവറും ചേർത്തതിന് ശേഷം നന്നായി വീണ്ടും എല്ലാം കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉപ്പും മസാലയും ഉള്ളിയും പച്ചമുളകും എല്ലാം നന്നായി തന്നെ ലിവറിലേക്ക് യോജിച്ച് വരണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും നന്നായി നമ്മൾ ഇളക്കി കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കാം. തീ എപ്പോഴും സിമ്മിലിട്ടിട്ട് വേണം അടച്ച് വെച്ച് വേവിക്കാൻ. അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കാത്തതിൻ്റെ പേരിൽ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ തുറന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഒന്ന് തുറന്ന് നോക്കി നന്നായി വീണ്ടും ഇളക്കി കൊടുക്കണം. പിന്നീട് അതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയേ കുറയ്ക്കൊക്കെ ചെയ്യാം. കുരുമുളക് പൊടി നന്നായി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി തന്നെ വീണ്ടും ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കുക. പിന്നീട് അതിലേക്ക് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇവിടെ നന്നായി തന്നെ നമ്മുടെ ചിക്കൻ ലിവർ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയിലയും കൂടെ തന്നെ കറിവേപ്പിലയും ചേർത്ത് ലൈറ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. വല്ലാതെ ഇളക്കരുത്, ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ ലിവർ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി അത് തീ ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് മസാല എല്ലാം ഒന്ന് സെറ്റാവുന്നത് വരേക്കും വയ്ക്കുക. അതിനുശേഷം ചൂടോടെ വിളമ്പാം. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.